ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലുവ രാജഗിരിക്ക് അടുത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു മനോഹരമായ വില്ലയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീട് കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീടിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾക്ക് പോകാം. ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിനും ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 4 സെൻറ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് വീടുകൾക്കായി ഒത്തിരി കസ്റ്റമർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ കൂടുതൽ വീഡിയോകൾ ബഡ്ജറ്റ് വീടുകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ഇനി വീടിൻ്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട വിരിച്ച ഒരു റോഡ് മുന്നിലായിട്ട് വരുന്നുണ്ട്. ജി എ പൈപ്പിൽ ചെയ്തിട്ടുള്ള സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും വരുന്ന മനോഹരമായ ഒരു ഗേറ്റ് മുന്നിലായിട്ട് കാണാം. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു മുറ്റവും കാർപോർച്ചും വീടിൻ്റെ മുൻഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇൻ്റർലോക്ക് കട്ടയാണ് അവിടെ വിരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6.5 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്ക് പോയി നോക്കാം. ഈ ഒരു ഏരിയയിലെല്ലാം ഏകദേശം 1 മീറ്ററോളം വീതി വരുന്നുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ. ഈ ഭാഗത്തെല്ലാം 2 മീറ്ററോളം വീതി കിട്ടുന്നുണ്ട്. കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് വീടിൻ്റെ അകത്തുകൂടി നമുക്ക് വിശദമായിട്ട് കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലുള്ള ഒരു വീടാണ്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു മിക്സ്ഡ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു വില്ല പ്രൊജക്റ്റ് മോഡൽ ചെയ്തിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാട്ടർ സോഴ്സിനായി കിണറുവെള്ളവും പൈപ്പ് ലൈനിൻ്റെ കണക്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. വാസ്തുപ്രകാരം ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് നമ്മൾ കാണുന്നത്. വലിയ ഒരു സിറ്റ് ഔട്ട് മുൻഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അവിടെയെല്ലാം ഗ്രാനൈറ്റ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് കാണാം. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെയും വീടിൻ്റെയും ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ആഞ്ഞിലിയിൽ ചട്ടങ്ങളും ഡോറെല്ലാം മഹാഗണിയിലുമാണ് പണിതിട്ടുള്ളത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വലിയ ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലും വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രകാശം നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗസ്റ്റ് ലിവിംഗ് ഹാളിലും ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഗ്രേ കളർ വരുന്നൊരു ടൈലാണ് ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ. 4x2 ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ നിന്നും നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ഏരിയയിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. 10 ചെയറിട്ട് ഇരിക്കാവുന്ന വലിപ്പമുള്ള ഡൈനിങ് ടേബിൾ ഇടാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അത് ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ മുകളിലെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിൽ ചെയ്തിട്ടുള്ള ഷെൽഫുകളും ഒരു മനോഹരമായ വാഷ് ബേസിൻ യൂണിറ്റ് നമുക്ക് ആ ഒരു കോർണറിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കാണാം. ഗ്രാനൈറ്റിൻ്റെ ടോപ്പിൽ വൈറ്റ് സിങ്ക് ഉപയോഗിച്ച് മിററെല്ലാം സെറ്റ് ചെയ്ത് LED ബൾബുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയ ചെറിയ ഷെൽഫുകളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. കിച്ചൻ്റെ അടപ്പിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. പക്കയായിട്ട് വാസ്തു ശാസ്ത്രപ്രകാരം മാത്രം പണിതിരിക്കുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലെല്ലാം കിച്ചണിൽ പോലും സീലിംഗ് വർക്ക് ചെയ്ത് മനോഹരമായി കിട്ടിട്ടുണ്ട്. സാധാരണ ബഡ്ജറ്റ് വീടുകളിൽ ഇതൊന്നും ചെയ്യാറില്ല. ഇവിടെ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് ബാക്ക് സൈഡിലായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. 1 ബെഡ്റൂമിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 14.5 അടി നീളവും 11.5 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലെല്ലാം സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട്.
അതിന് രണ്ട് സൈഡിലും വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മനോഹരമായ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ എത്തി നിൽക്കുകയാണ്. ഇത് ഏകദേശം 12 നീളവും 12 തന്നെ വീതിയും വരുന്ന മനോഹരമായ ഒരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇവിടെയും നമുക്ക് സീലിംഗ് വർക്കുകൾ കാണാം. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സൈഡിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഇതിന് വരുന്നത്. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ കാണുന്ന. ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 90-95% വർക്ക് കംപ്ലീറ്റ് ആയ ഒരു വീടാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന 3-4 ദിവസത്തിനുള്ളിൽ തീരാവുന്ന വർക്കേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറാം. കയറി ചെന്ന് കഴിഞ്ഞാൽ ആ സ്റ്റീലിൻ്റെ ഹാൻഡിൽസ് അതിന് കൈവരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരു ഹോളിൽ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഹോളിൻ്റെ മുകളിലെല്ലാം സീലിംഗ് വർക്കുകളും LED വാം ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഹോളിൽ എത്തി നിൽക്കുന്നത്. മുകളിലായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. രണ്ട് ബെഡ്റൂം വരുന്നുണ്ട്. സിറ്റ് ഔട്ട് വരുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ബെഡ്റൂമിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 നീളവും 12 വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു മനോഹരമായ ബെഡ്റൂമിലാണ് എത്തി നിൽക്കുന്നത്. അവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് എന്നുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്രൈസർ റോട്ടിൽ നിന്നും നിസ്സാര ദൂരം മാത്രം മാറിയാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 4-5 ചേർത്തിരിക്കാവുന്നൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ അവിടെയായിട്ട് നമുക്കിവിടെ ഒരു ഓപ്പൺ ഏരിയയും കിട്ടുന്നുണ്ട്. ഒരു ഓപ്പൺ ടെറസ് ഈ ഒരു ഏരിയയിലും കിട്ടുന്നുണ്ട്. അവിടെ എല്ലാം ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു സൈഡിലായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം വരുന്നുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. 4 സ്ഥലത്ത് 4 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 55 ലക്ഷം രൂപയാണ്. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിനടുത്ത് നിൽക്കുന്ന ഈ വീട് 55 ലക്ഷം രൂപ നെഗോഷ്യബിളാണ്. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.